നമസ്കാരം അങ്ങനെ എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ അവസാന ഫലം എന്ന് പറയുന്നത് പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് അവസാനത്തെ ഫലം അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്നതല്ല അത് അത് തൊട്ട് മുമ്പ് അദ്ദേഹം വളരെ മനോഹരമായി എം വി മാഷ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പി വി അൻവർ എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയം എന്ന് എന്താണ് എന്ന് അദ്ദേഹം കുറേ കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് പി വി അൻവറിൻ്റെ വരവ് അങ്ങനെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പി വി അൻവർ വന്നു കഴിഞ്ഞിട്ട് പി വി അൻവർ ഈ കരുണാകരൻ്റെ ഡി ഐ സി അതായത് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച സമയത്താണ് കോൺഗ്രസിൽ നിന്ന് വിടുതൽ നേടുന്നു പിന്നീട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിടത്ത് ഏറനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിച്ചു സ്വതന്ത്രനായിരുന്നു ആ സമയത്ത് സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചു പക്ഷേ സ്വാഭാവികം എന്നോണം പരാജയപ്പെട്ടു കാര്യം മുന്നണികൾ മത്സരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നുണ്ട് പി വി അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സ്വതന്ത്രനായി നിൽക്കുന്ന ഒരാൾക്ക് അവിടെ ഒന്നും വിജയിക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സാഹചര്യമായിരുന്നു പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഒടുവിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പി വി അൻവർ നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തെ കുറിച്ച് എം വി മാഷ് പറഞ്ഞു തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് അദ്ദേഹം ഇങ്ങനെയാണ് കാര്യം ഈ പി വി അൻവർ കോൺഗ്രസ്സുകാരനാണല്ലോ അപ്പൊ ഒരു വലതുപക്ഷ ചിന്താഗതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടല്ലോ ഉണ്ട് അപ്പോൾ ആ വലതുപക്ഷ ചിന്താഗതി വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിന് പി വി അൻവറിന് ഇടതുപക്ഷത്തെക്കുറിച്ചൊന്നും അറിയില്ല സി പി എം കാര്യങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയില്ല മാത്രമല്ല ഏതെങ്കിലും ഒരു ബഹുജന സംഘടനയുടെ ഭാഗമായി നിന്നിട്ട് ഏതെങ്കിലും ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയോ പൊതുജനങ്ങൾക്കോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ പ്രവർത്തിച്ച ഒരു പരിചയം സത്യത്തിൽ പി വി അൻവറിനില്ല അപ്പോൾ അങ്ങനെ അവർ പ്രവർത്തിച്ച പരിചയമില്ലാത്തതും അതോടൊപ്പം സി പി എം എന്ന് പറയുന്ന അച്ചടക്കമുള്ള അല്ല ഒരു പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിലെ ചിന്താഗതികളുമായി അല്ലെങ്കിൽ അതിൽ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടാനോ ആ അച്ചടക്കം ത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകാനോ പി വി എൻ കഴിയുന്നില്ല അതിന് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന അല്ലെ അദ്ദേഹം നേരത്തെ മുതൽ പരിചയിച്ചു വന്ന ആ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ആ അതിനുശേഷം ഈ പറഞ്ഞ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് അതായത് ഒരു സമിതിയെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏജൻസി അതിനെ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് അതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് കണ്ടെത്തും അതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്താൻ പാടില്ല എന്ന് പി വി അൻവറിനെ പാർട്ടി താക്കീത് ചെയ്തിരുന്നു എന്നാൽ ഈ താക്കീതിനെ ലംഘിച്ചുകൊണ്ടാണ് പി വി അൻവർ പിന്നീട് കഴിഞ്ഞ ദിവസം പോലും ഇന്നിപ്പോൾ പോലും ഇന്ന് പോലും മാധ്യമങ്ങളെ കണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ പി വി അൻവറിനെ എന്തുകൊണ്ട് പിന്നീട് മാധ്യമങ്ങളെ കണ്ടു ഈ ഈ പറയുന്ന ഇനി ആരെയും കാണരുത് പരസ്യ പ്രതികരണത്തിന് നിൽക്കരുത് എന്ന് പാർട്ടി പറഞ്ഞിട്ടും പി വി അൻവർ എന്തിന് കണ്ടു പി വി അൻവർ സർക്കാർ വിരുദ്ധനാണോ അല്ല പി വി അൻവർ സർക്കാർ വിരുദ്ധനല്ല സർക്കാരിൻ്റെ ചില നയങ്ങൾ അതായത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് പി വി അൻവറിനുള്ള എതിർപ്പ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും എന്തിനാണ് ഈ കാര്യങ്ങൾ പി വി അൻവർ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മുൻകാല രാഷ്ട്രീയം അന്വേഷിക്കുകയും ആ രാഷ്ട്രീയത്തിൻ്റെ കുട പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരുടെ കയ്യിലെ ഒരു ആയുധമായി പി വി അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതായത് ഈ പി വി അന്വർ ഇപ്പോൾ പ്രതിപക്ഷത്തിനെ ശക്തമാക്കുന്ന സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി സർക്കാരിന് പി വി അൻവർ ആയുധം നൽകുന്നു എന്നുള്ള ഒരു പേരുദോഷം കൂടിയായി അതിന് പറയുന്നത് അദ്ദേഹം ഈ സത്യത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കയ്യിലെ കോടാലിയായി മാറി എന്നുള്ളതാണ് എം വി ഗോവിന്ദംബാഷിൻ്റെ ഒരു കണ്ടെത്തൽ അദ്ദേഹം പിന്നെ രാ പാർട്ടിയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നു പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടോ എന്ന് പി വി അൻവറിനോട് ചോദിച്ചാൽ ഇല്ല തന്നെ പിന്നെ പി ശശിയെ ശശിയെക്കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ പി ശശിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ മുഖ്യമന്ത്രിയാണല്ലോ അപ്പം മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഒരാളെക്കുറിച്ചൊരു പരാതി പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടണ്ടേ എങ്കിൽ മാത്രമല്ലേ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ട് എടുക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ എവിടെയും ഈ പറയുന്ന ഒരു എ ഡി ജി പിയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചോ അദ്ദേഹം ഈ പറയുന്ന ഒരു ആർ എസ് എസ് കാരനുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ പൂരം അലങ്കോലമാക്കിയതിനെ ഒന്നും വ്യക്തമായ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത് എവിടെയും ഈ എം ഗോവിന്ദൻ മാഷ് പറയുന്നില്ല പകരം ഈ പറയുന്ന പി വി അൻവറിനെ കുറ്റം പറയുകയും പി വി അൻവർ ചെയ്തത് തെറ്റായി പോയി എന്നും പാർട്ടി നടപടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ പി വി അൻവർ ഇപ്പോൾ നടത്തുന്നത് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു പിന്നീട് റിയാസിനെ കുറിച്ച് മുഹമ്മദ് റിയാസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പി വി അൻവർ മോശമായി സംസാരിച്ചിരുന്നു അതായത് പി വി എൻ ഒരു കുടുംബരാഷ്ട്രീയം എന്നുള്ള നിലയിൽ പി വി ഈ പറയുന്ന പോലെ പിണറായി വിജയൻ വീണ വിജയൻ മുഹമ്മദ് റിയാസ് എന്നീ മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇതിനു മുൻപ് ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ വി എം വി ഗോവിന്ദഷ് പറയുന്നതിനകത്ത് ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവും അദ്ദേഹം പി ഇ മുഹമ്മദ് റിയാസ് ഏറ്റവും മഹാനാണെന്നും ഏറ്റവും മികച്ച മന്ത്രിയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരം പോസ്റ്റുകൾ ഇട്ട ഒരാൾ പിന്നീട് മുഹമ്മദ് റിയാസിനെ കുറ്റം പറയുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ ആണ് ഉദ്ദേശം അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആളാണ് എന്ന് കൂടി മാഷ് പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഈ രീതിയിലെല്ലാം പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ എവിടെയൊക്കെ എന്തൊക്കെ തെറ്റുകൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അനലറ്റിക് സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എം വി ഗോവിന്ദം മാഷിൻ്റെ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ കാണുന്നത് അപ്പം അതായത് തൽക്കാലം ഈ ഇപ്പം അന്വേഷണത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല ആ അന്വേഷണം നടക്കേണ്ട പോലെ നടക്കും ആ അന്വേഷണത്തിനുള്ളിൽ അവസാനം എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിവരം പുറത്തുവരും ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി എൽ ഡി എഫുമായി യാതൊരു ബന്ധവും പി വി അൻവറിനില്ല അതായത് എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കി അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് പി വി അൻവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി മുതൽ അല്ലെ ഞാൻ എന്ന് പറയുന്ന ഒരാൾ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇനിയും പാർലമെന്ററി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഈ എൽ ഡി യു ഡി ഇല്ല എൽ ഡി എഫിനുമില്ല പകരം നടുക്ക് ഒരു നിഷ്പക്ഷൻ എന്നുള്ള നിലയിൽ ഒരു കസേരയിട്ട് പുള്ളിയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത് അതിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ ആ തീരുമാനമെടുത്തു ഞാൻ പുറത്താകുകയാണ് എന്നുള്ള തീരുമാനം പി വി അൻവർ എടുത്തു കഴിഞ്ഞു അപ്പം അതായത് ഞാൻ ഇനി എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നില്ല എൽ ഡി എഫിൻ്റെ ഭാഗമായി എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ചു എന്ത് ചെയ്തു പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയും വന്നു കഴിഞ്ഞു അപ്പോൾ സത്യത്തിൽ എന്താണ് പി വി അന്വർ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് ഇതുവരെയായി ഒരു വൃത്തിയായ ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല തന്നെ പിന്നെ എം വി ഗോവിന്ദ മാഷി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ആഹ്വാനത്തോടു കൂടിയാണ് പാർട്ടിയോട് സ്നേഹമുള്ള എല്ലാ പ്രവർത്തകരും ഇത്തരത്തിൽ നടക്കുന്നതിനെ പ്രതിരോധിക്കാനായി മുന്നോട്ട് വരണമെന്നൊരു ആഹ്വാനം കൂടി പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ എന്തായിരിക്കണം പാർട്ടി പ്രവർത്തകർ ഇതിനെ പറയേണ്ടത് പ്രതിരോധിക്കാൻ വേണ്ടി പറയേണ്ടത് സത്യത്തിൽ ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചെടുത്തോളം എന്ത് പറയണം എന്നറിയാൻ വയ്യാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകളാണ് പുറത്തുവിട്ടത് അത്തരം തൊരു തെളിവുകൾ ഏത് രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഒക്കെ സംരക്ഷിക്കുന്നതിനെ എന്ത് തരത്തിൽ പ്രതിരോധിക്കേണ്ടി വരും എന്തു പറഞ്ഞിട്ടാണ് പി ശശിയെ നമുക്ക് പ്രതിരോധിച്ചു നിർത്തേണ്ടത് എന്ത് പറഞ്ഞിട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പ്രതിരോധിച്ചു നിർത്തേണ്ടത് ഈ പറയുന്ന രണ്ടു പേർക്കും എതിരായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും ഈ പറയുന്ന പി ശശി എന്ന് പറയുന്ന ഒരാൾ സ്വതന്ത്രമായ ഒരു അതുമല്ലെന്നുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായ ഒരു ഇടത്താണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ മുഖ്യമന്ത്രി ഇനി പറയാനുണ്ട് പല കാര്യങ്ങളും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള വെറും മൂഹാപോഹങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ് പക്ഷേ പി വി എൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അണുകിട പോലും അദ്ദേഹം വ്യതിയലിച്ചിട്ടില്ല ഇന്നും കൂടി അദ്ദേഹം പറയുന്നത് ഞാൻ സർക്കാർ വിരുദ്ധനല്ല സർക്കാരിനെതിരായിട്ടല്ല തന്റെ പരാമർശങ്ങൾ സി പി എമ്മിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഇവിടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ കെടുകാര്യസ്ഥതയോ അല്ലെ പോലീസിനുള്ളിൽ നടക്കുന്ന അതിക്രമങ്ങളും ഒക്കെയാണ് തൻ്റെ വിഷയം അത്തരത്തിലുള്ള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പലപ്പോഴും അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുന്നു പല വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കുന്നു ഇവിടെ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിധസ്ഥിതിയും ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതിനകത്ത് പലതും കാമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ടി പി സെൻകുമാർ അടക്കമുള്ളവരുടെ ഒരു ബി പ്രവേശനം എന്ന് പറഞ്ഞാൽ അപ്പം ഐ നിന്ന് ഐ പി എസ് ഐ ഐ ശ്രേണിയിൽപ്പെട്ടുള്ള ആൾക്കാരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സംഘപരിവാർ പാളയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു നെക്സസ് സത്യത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പി വി എൻവർ ഇത്രത്തോളം ഒരു സമരം ഏറ്റെടുക്കാനുള്ള കാരണം അപ്പം അത്ര അങ്ങനെ ഉള്ള ഒരാളിനെ എന്തിൻ്റെ പുറത്താണ് എന്തുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ് എന്ന് ചിന്തിക്കുന്നില്ല അതിന് പകരം ഈ പറഞ്ഞ പി വി എൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം അസംബന്ധമാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുകയും അതിന് കൂടാതെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമാണെന്നും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ വലതുപക്ഷ ചിന്തകൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കുമെല്ലാം ആയുധം കൊടുക്കുകയാണ് പി വി അന്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല പകരം കൃത്യമായ ഒരു അന്വേഷണമാണ് വേണ്ടത് ഇന്നാട്ടിലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഈ നാട്ടിലെ ഓരോ സി പി എം പ്രവർത്തകനും ഇന്നാട്ടിലെ ഓരോ അണികളും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക